Devamrutam. നമസ്കാരം. ദേവാമൃതത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകരെയും സ്നേഹത്തോടെ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ജീവിതത്തിൽ ഒരിക്കലും പിന്തിരിഞ്ഞു നോക്കരുത്, എന്നാൽ വന്ന വഴി മറക്കുകയും അരുത്. ഈ വാക്കുകൾ ഓർത്തുകൊണ്ട് ഇന്നത്തെ ദേവാമൃതം നമുക്ക് ആരംഭിക്കാം. ദേവാമൃതത്തിൽ ആദ്യം ഗുരുമാർഗം, ശ്രീ സാന്ദ്രാനന്ദ സ്വാമികളുടെ വാക്കുകളിലൂടെ. ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. ഗുരുമാർഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഗുരുവിൻ്റെ ആത്മോപദേശ ശതകത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ശ്ലോകം, അതുപോലെ തന്നെ കുറച്ച് തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു ശ്ലോകമുണ്ട്. വേറൊന്നുമല്ല, ആത്മോപദേശ ശതകം എന്നുള്ള കൃതി അദ്വൈത വേദാന്തത്തെ പ്രതിപാദിക്കുന്നതാണ്. അതിനകത്ത് മറ്റ് ഭക്തിയുടെയോ യോഗത്തിൻ്റെയോ ലാഞ്ഛനകളൊന്നും തന്നെയില്ല. ശുദ്ധമായിട്ടുള്ള ബ്രഹ്മവിദ്യ പ്രതിപാദിക്കുന്ന ഒരു കൃതിയാണ്. 100 ശ്ലോകങ്ങളാണ് അതിലുള്ളത്. ധാരാളം ക്ലാസ്സുകളൊക്കെ അതിനെക്കുറിച്ച് നടക്കാറുണ്ട്. ഒരുപാട് ആളുകൾ അത് മനഃപ്പാഠം ആക്കിയിട്ടുണ്ട്. അതിനകത്ത് വരുന്ന ഒരു ശ്ലോകമാണ്, മനമലർ കൊയ്ത് മഹേശ പൂജ ചെയ്യും, മനുജന് മറ്റൊരു വേല ചെയ്തിടേണ്ട. വനമലർ കൊയ്ത് തുടങ്ങുന്ന ആ ശ്ലോകത്തിൽ പൊതുവേ ആളുകളുടെ ഒരു തെറ്റിദ്ധാരണ, ഭക്തിയുടെ പ്രാധാന്യം കാണിക്കുവാൻ വേണ്ടിയിട്ടാണ് എന്ന് തോന്നും. നമ്മൾ ആ ശ്ലോകം ഇങ്ങനെ പഠിക്കുമ്പോൾ മനസ്സാകുന്ന പുഷ്പത്തെ സമർപ്പിക്കുക. ഇവിടെ മഹേശൻ എന്ന് പറയുന്നത് ത്രിമൂർത്തി സങ്കല്പത്തിലുള്ള ശിവമൂർത്തിയല്ല, മറിച്ച് പരബ്രഹ്മ സ്വരൂപനായിട്ടുള്ള ആ ചൈതന്യത്തെയാണ്. അപ്പോൾ ഈ മഹേശ പൂജ ചെയ്യും എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മളുടെ മനസ്സിലേക്ക് പെട്ടെന്ന് കയറി വരുന്നത് ശിവസങ്കല്പമാണ്. ഗുരുവിനെയും അതുപോലെ ശിവൻ്റെ ഒരവതാരമായിട്ട് ആളുകൾ പരിചയപ്പെടുത്താറുമുണ്ട്. പക്ഷേ ദേവതാസങ്കല്പങ്ങളുടെ മുകളിലാണ് ഗുരു എന്നുള്ളത് കൊണ്ട്, അതായത് ഗുരു സാക്ഷാത് പരം ബ്രഹ്മ, പരവുമായിട്ടുള്ള ബ്രഹ്മം തന്നെയാണ് ഗുരു. അങ്ങനെ വരുമ്പോൾ അതിൻ്റെ താഴെയാണ് ത്രിമൂർത്തി സങ്കല്പങ്ങളും മറ്റ് ദേവതകളൊക്കെ വരുന്നത്. അപ്പോൾ ഗുരു അതുകൊണ്ട് ശിവൻ്റെ അവതാരമായിട്ട് അല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത്, മറിച്ച് അതിൻ്റെ മുകളിൽ നിൽക്കുന്ന, ഏറ്റവും ടോപ്പായിട്ട് നിൽക്കുന്ന ആ പരബ്രഹ്മ സ്വരൂപം ഒരു രൂപമെടുത്ത് ഇവിടെ വന്നതാണ്. അങ്ങനെയാണ് നമ്മളത് കാണേണ്ടത്. അങ്ങനെ ഒരു കാഴ്ചപ്പാട് വരാത്തത് കൊണ്ടാണ് പലപ്പോഴും ഈ ഒരു ശ്ലോകത്തിൽ വരുമ്പോൾ മനമലർ കൊയ്ത് മഹേശ പൂജ ചെയ്യണം എന്ന് പറയുമ്പോൾ, അങ്ങനെയുള്ളൊരു ഒരു വ്യക്തിക്ക് വേറൊരു കാര്യം വേറൊരു രീതിയിൽ കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടില്ല എന്ന് ഗുരു ഓർമ്മിപ്പിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ആത്മോപദേശ ശതകത്തിൽ ഇങ്ങനൊരു കാര്യം പറയുമ്പോൾ നമ്മളത് ഭക്തിയിലേക്ക് പോകുന്നത്? എന്തുകൊണ്ടാണ് ഈ വിഷയം ആർക്ക് വേണ്ടിയാണ് പറഞ്ഞു കൊടുക്കുന്നത്, അതിനെക്കുറിച്ചുള്ള തന്നെയാൽ അതിൻ്റെ വിഷയം എന്താണ് എന്നുള്ള വ്യക്തമായിട്ടുള്ള ഒരു ധാരണ ഇല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ വഴിതെറ്റി പോകുന്നത്. അപ്പം ഇവിടെ മനസ്സിനകത്ത് മനസ്സാകുന്ന പുഷ്പത്തെ, ഇവിടെ നമുക്ക് മൊത്തം പ്രശ്നങ്ങളുണ്ടാക്കുന്നത് മനസ്സാണ്. ഏതാളുടെയും, അവൻ ഈശ്വരവിശ്വാസി ആയിക്കൊള്ളട്ടെ, നിരീശ്വരവാദി ആയിക്കൊള്ളട്ടെ, ഏത് മതത്തിൽപ്പെട്ടവനും ആയിക്കോട്ടെ, അവൻ്റെ മനസ്സാണ് പ്രശ്നമുണ്ടാക്കുന്നത്. എന്താണ് മനസ്സ്? അവൻ്റെ കർമ്മങ്ങൾ, കാമക്രോധ ലോഭ മോഹമത മാത്സര്യാദികൾ, അവൻ്റെ വാസനകൾ, ഇതെല്ലാം ഇങ്ങനെ തുടർന്നു വരികയാണ്. ഇത് വളരെ സങ്കീർണമാണ്. അതിനെ പൂർണ്ണമായിട്ടും എന്തു ചെയ്യണം?
വിശകലനം ചെയ്ത് അപ്പോൾ മനമലർ കൊയ്ത് മഹേശ പൂജ ചെയ്യാൻ പറയുമ്പോൾ ഇതിനെ കൊയ്തെടുക്കുകയാണ്. ഇതിനെ പിന്നീട് അത് വളരാനായിട്ട് അനുവദിക്കുന്നില്ല. അവിടെ വിശകലനമാണ്, അതായത് ഒന്നൊന്നായി എണ്ണി എണ്ണി പൊരുളൊടുക്കുകയാണ് നമ്മൾ വേണ്ടത്. ചിന്തിച്ച് ചിന്തിച്ച് നമുക്ക് ചിത്തായിരിക്കാനുള്ള ഒരു മാനസികാവസ്ഥയാണ്. അതുകൊണ്ട് ഇവിടെ നമ്മൾ വിചാരിക്കുന്ന രീതിയിലുള്ള ഒരു ഭക്തി എന്നുള്ള തലമല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത്. മറിച്ച് അദ്വൈതത്തിൻ്റെ തലത്തിലേക്ക് പോകുന്ന വിചാരം എന്നുള്ള ആ തലത്തിൽ നമ്മളിതിനെ കാണേണ്ടിയിരിക്കുന്നു. അങ്ങനെ വിചാരം ചെയ്യുമ്പോഴാണ് തീർച്ചയായിട്ടും നമുക്ക് ശരിയായിട്ടുള്ള ആ മഹേശ പൂജ, ആ പരബ്രഹ്മത്തിനോടുള്ള പൂജ നമുക്ക് നടക്കുന്നത്. തീർച്ചയായിട്ടും ഇത് നമുക്ക് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് നമുക്ക് പറഞ്ഞ് തീർക്കാൻ പറ്റുന്ന ഒന്നല്ല. എങ്കിലും നിങ്ങൾ അതിനെക്കുറിച്ച് കുറച്ച് നല്ല രീതിയിൽ ചിന്തിക്കുവാൻ ഒരവസരം നൽകുകയാണ്. എല്ലാവർക്കും നമസ്കാരം. ദേവാമൃതം.